എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുകൾക്ക് ക്രോസിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെന പിടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എങ്ങനെയെന്നാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ആ സീക്രട്ട് സാധാരണ ആരും പറഞ്ഞു തരില്ല. ആടിനെ വളർത്തുന്ന അല്ലെങ്കിൽ ആടുകളെ വളർത്തുന്ന ആട് ഫാമൊക്കെ നടത്തുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ആരും ആ ഒരു കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് സാധാരണ കർഷകർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ആടുകളെ ക്രോസിംഗ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പെണ്ണാടിന് ചെന പിടിക്കുമോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ താല്പര്യമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള വീഡിയോ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആടിനെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്. പെണ്ണാടുകൾ ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആണാടുകളുടെ അടുത്തേക്ക് ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നത് സാധാരണയാണ്. ഈ ക്രോസിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെണ്ണാടുകൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 99% മനസ്സിലാക്കാം ഈ പെണ്ണാട് ചെന പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നുവെച്ചാൽ ഇവർ ക്രോസിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെണ്ണാടുകൾ മൂത്രമൊഴിക്കും. അത് ആട് വളർത്തുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇത് പക്ഷെ ആരും പറഞ്ഞു തരില്ല. അത് ആട് ചെന പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ മൂത്രമൊഴിക്കുന്നത്. അതൊഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ ആട് പെണ്ണാട് ചെന പിടിക്കുക എന്നുള്ളത്. ഇതാണ് ക്രോസിംഗ് കഴിഞ്ഞാൽ നമ്മൾ ആട് ചെന പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകമാണത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം മനസ്സിലാവുള്ള ഒരാട് ചെന പിടിച്ചാൽ ഒരു മാസമൊന്നും കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത്രയ്ക്കും ആടിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടർക്ക് പോലും സാധാരണ മനസ്സിലാവില്ല ഒരു മാസമൊന്നും കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ അവർ പറയുക സ്കാൻ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ ആടുകളെ വാങ്ങാൻ ആദ്യമായിട്ട് പോണവരോട് ചില ആളുകൾ പറയും ഇത് ഒരു മാസം ചവിട്ടിച്ചിട്ട് ഒരു മാസമായി ആടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കൊടുക്കുക. എന്നുവെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ ആടിന് ക്രോസിംഗ് കഴിഞ്ഞാൽ അറിയില്ല ചെന ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇതൊരു മാസം കഴിഞ്ഞ് ചെന ചവിട്ടിച്ചിട്ടെന്നും പറഞ്ഞ് വിൽപ്പനയ്ക്ക് വയ്ക്കുക. അപ്പോൾ ആടിനെ കുറിച്ച് അറിയാത്തവർ അത് ചെന്ന് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു സാധാരണ ഒരു ആളുകൾക്ക് ഒരു മാസമൊന്നും കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ വിൽക്കുന്ന ആൾക്കറിയാം ക്രോസിംഗ് കഴിഞ്ഞ് ഇത് മൂത്രമൊഴിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് ചെന പിടിക്കില്ല എന്ന് വിൽക്കുന്ന ആൾക്കറിയാം. അതുകൊണ്ടാണ് ആൾ ഇത് ചെന പിടിക്കില്ല എന്ന് ഉറപ്പ് മനസ്സിലാക്കിയിട്ടാണ് ഈ ആൾ വിൽക്കുന്നത്. ഇതൊരു മാസമായി ക്രോസിംഗ് കഴിഞ്ഞിട്ടെന്നും പറഞ്ഞിട്ട് വിൽക്കുന്നത്. അപ്പോൾ വാങ്ങുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇത് വിൽക്കുന്ന ആൾക്ക് എല്ലാം അറിയാം. അങ്ങനെ കുറേ ആൾക്കാർ ചതിയിൽ പെടുന്നുണ്ട്. ഒരു മാസം ചെനയുള്ള ആടിഞ്ഞാൽ ഞാൻ ദൈവം വാങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് നമ്മളെ പറ്റിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആട് വളർത്തലുകാർക്ക് പ്രധാനമായി അറിയേണ്ട ഒരു കാര്യമാണ് ക്രോസിംഗ് കഴിഞ്ഞാൽ ആട് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിചാരിക്കുക ആട് ചെന പിടിക്കുന്നു. ഉറപ്പുള്ള കാര്യമാണ്. 99% ഉറപ്പാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം ആടിനെ വളർത്തുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പിന്നീട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആടുകൾ ചെന പിടിച്ച് ക്രോസിംഗ് കഴിഞ്ഞ് വന്നാൽ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അവർ കൂടുതൽ സമയം കെടുക്കാനാണ് താല്പര്യം കാട്ടുക. അവരെപ്പോഴും അധികം നേരം എന്തെങ്കിലും കുറച്ച് കഴിക്കും, അവിടെ കെടുക്കും. അത് അവരുടെ ഒരു ലക്ഷണമാണ്, ചെന പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ്. പിന്നെ അവർക്ക് ചില പുല്ലുകളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ വളരെ കുറവ് കഴിക്കുള്ളൂ. ആദ്യം കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. വേറെ പുല്ലും ഇലയൊക്കെ ആയിരിക്കും താല്പര്യം. അതൊക്കെ ഒരു ചെറിയ ലക്ഷണം തന്നെയാണ്. പിന്നെ അവരുടെ തൊങ്ങ് രോമങ്ങൾ ഒരുപാട് കൊഴിയും. അത് ഈ ചെന പിടിച്ചാൽ അതൊരു ലക്ഷണമാണ്. അതെന്ന് വെച്ചാൽ അവർക്ക് പല കുറവുകളും ശരീരത്തിൽ വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് രോമം കൊഴിയൽ. എന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു അതൊരു പ്രധാന ലക്ഷണമാണ്. പിന്നെ ചെനയുള്ള അല്ല കറവുള്ള ആടാണെങ്കിൽ പാലിലൊക്കെ പെട്ടെന്ന് കുറവ് കാണാം.
അത് ചെനപ്പിടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം. പിന്നെ ആദ്യമായിട്ട് ചെറിയ കുട്ടികളെ നമ്മൾ ആദ്യമായിട്ട് ചെനം ക്രോസിങ് ചെയ്യുന്ന ആട്ടിൻകുട്ടികളാണെങ്കിൽ അവർക്ക് ചില അവരുടെ അകിടിൽ ചെറിയ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ഒരു തടിപ്പ്, ഒരു കല്ലപ്പ് പോലെ, കല്ലപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സോഫ്റ്റായിട്ടുള്ള ഒരു പദം പോലെ ഇങ്ങനെ ഒരു അകിടുകൾ ഇങ്ങനെ തൂങ്ങി വരും. അതൊരു ചെറുതായിട്ട് കാണാം. പിന്നെ അവർ അകിടിലൊക്കെ തൊടുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല, അവർ ചാടി പോവും. അതൊക്കെ അവർക്കൊരു വെറുപ്പ് പോലെയാണ്. അത് ചെനപ്പിടിച്ച ആടുകളുടെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ നമ്മൾ കൊറ്റനാടുകളുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ക്രോസിങ് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൊറ്റൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ കൊറ്റൻ വെറുതെ മണപ്പിച്ച് തിരിഞ്ഞു പോവും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ക്രോസിങ് കഴിഞ്ഞ് ചെനപ്പിടിച്ച ആടുകളെ കൊറ്റനാടിനാണ് പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ അവർ മേത്തൊന്നും അങ്ങനെ കയറുന്നില്ല, അവർ തിരിഞ്ഞു പോവും. എന്നാൽ ക്രോസിങ് കഴിയാത്ത വല്ല ആട്ടുംകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മേത്തൊക്കെ കയറും. അപ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ ആടിന് ചെനീൻ്റെ നിന്ന്. പിന്നെ അതുപോലെ ആടിനും ദേഷ്യമാണ് കൊറ്റനെ കാണുമ്പോൾ, കുത്താനൊക്കെ ചൊല്ലും. അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ ആടുകൾക്ക് ക്രോസിങ് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ആകുമ്പോഴും അവരുടെ ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരും. ഒരു പക്വതയും ഒരു ചാടി ഓടി നടക്കുന്ന ആട്ടിൻകുട്ടികളാണെങ്കിൽ അവർക്കൊരു അച്ചടക്കമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു പ്രകൃതമൊക്കെ അവർ കാട്ടും. അതൊക്കെ ഒരു ആടിൻ്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റമൊക്കെ വരും ചെനപ്പിടിച്ചാൽ അങ്ങനെ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾക്ക് ആടിൽ കാണാവുന്ന ചെനയുണ്ടോയെന്നുള്ള ലക്ഷണങ്ങൾ. പിന്നെ ആടിനെ വളർത്തുന്നവർ, ആട് കർഷകർ എപ്പോഴും ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ആടിന് ചെന ഹീറ്റാവുന്നതും അത് ക്രോസിങ് കഴിഞ്ഞാലുണ്ടാവുന്ന പ്രത്യേകതകളൊക്കെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അവരെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അവരുടെ ഓരോ മാറ്റങ്ങളും. അപ്പോഴേ നമുക്ക് അവർക്ക് ചെനയുണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. ക്രോസിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാൻ പറ്റും മൂത്രമൊഴിച്ചാൽ. അപ്പം മൂത്രമൊഴിക്കാത്ത ആടാണെങ്കിൽ വളരെയധികം ആട് കർഷകർ ശ്രദ്ധിക്കണം. അത് ചെനപ്പിടിക്കാൻ വളരെ സാധ്യത കുറവുള്ളൊരു സാഹചര്യമായിരിക്കും അപ്പോൾ. അപ്പോൾ ആട് മൂത്രമൊഴിക്കുന്നില്ലാത്ത ആടുകളുണ്ടെങ്കിൽ അവരെ വളരെയധികം ശ്രദ്ധിക്കുക ആട് കർഷകർ.